ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും നല്ല ടിപ്സ് യോഗ. 5 യോഗാസനം ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ജയ നിങ്ങളുടെ മുമ്പിലിട്ട് 5 യോഗാസനം ചെയ്യുന്നുണ്ട്. 5 ഒന്നിനൊന്ന് മെച്ചമുള്ള യോഗയാണ്. നമ്മുടെ വയറ് ഒതുങ്ങാനും വയറ് കുറയാനും ശരീരഭാരമെല്ലാം കുറയാനും വണ്ണം കുറയാനും എല്ലാം ഉള്ള യോഗയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ യോഗ ദിവസവും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഇത്രയും മൊത്തം ഒന്നിച്ചൊന്നും ചെയ്യണമെന്നില്ല, ഒന്നോ രണ്ടോ ഒക്കെ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ എന്തായാലും 5 യോഗയും എല്ലാ ദിവസവും ഇന്ന് തൊട്ട് തുടങ്ങുവാണ്. എൻ്റെ ശരീരത്തിൻ്റെ വണ്ണം കുറഞ്ഞോ ഇല്ലയോ എന്ന് 1 മാസം കൊണ്ട് നിങ്ങൾ പറയണം കേട്ടോ. ഇന്ന് എന്നാ ദിവസമാണ്, ഇന്ന് ഡേറ്റ് എത്രയാണ്? ഇന്ന് എത്രയാണ് ഡേറ്റ്? 6 ആണോ? 6-ാം തീയതി അല്ലേ? 6 ആണേലും 5 ആണേലും എന്നെ ആണേലും തുടങ്ങുക ഇന്ന്. ഇന്ന് തുടങ്ങിയിട്ട് നമുക്ക് 1 മാസം ചെയ്ത് നോക്കുക, വണ്ണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം എൻ്റെ വണ്ണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമുക്ക് നിങ്ങളും കൂടെ ഇത് ചെയ്യണം. ഞാൻ മേളിലോട്ട് നോക്കുന്നത് ചാമ്പയ്ക്കൊക്കെ ഇവിടെ ഇഷ്ടമാതിരി കിടപ്പുണ്ട്. ഇതാ പക്ഷെ എനിക്ക് വേണ്ട, നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ തിന്നുന്നില്ല. കാണാവോ? ഇതോ ഇവിടെയും കിടപ്പുണ്ട്. ഇതോ കിടപ്പൊന്ന് കൊണ്ടോ ഉണ്ടോ? ഞാൻ തിന്നുന്നില്ല കേട്ടോ, ഞാൻ നല്ല കുട്ടിയാണ്, ഞാൻ തിന്നത്തില്ല. അപ്പം നമുക്ക് ഈ യോഗ ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല ഒരു ഉണർവും കിട്ടും. അസുഖങ്ങളുള്ളവർക്ക് അസുഖങ്ങൾ ഇല്ലാതെ വരും. എല്ലാം നിത്യ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രയോജനപ്രദമായ ഒന്നാണ് യോഗ. ഓരോ ആസനങ്ങളും നമ്മൾ ചെയ്ത് നമുക്ക് അത് ചെയ്തെങ്കിലേ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. എൻ്റെ കഴുത്തുവേദന പണ്ട് ഇഞ്ചക്ഷൻ വരെ ചെയ്തത് എനിക്കിവിടെ നേരായിട്ട് 10 ഇഞ്ചക്ഷൻ ചെയ്തു പണ്ട്. അപ്പം തൊട്ട് ഞാൻ യോഗ തുടങ്ങിയത്. അപ്പം നമ്മൾ യോഗ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ വേദന എല്ലാം മാറി. ഞാനേ ഒരു കുഴപ്പവും പ്രശ്നമില്ലാതായി. ഇനി എനിക്ക് ആ പ്രശ്നം ഇല്ലാതെ തന്നെ മുമ്പോട്ട് പോകണം. അപ്പം നിങ്ങളും എൻ്റെ കൂടെ ട്രൈ ചെയ്യാൻ വരിക, ചെയ്യണം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടല്ലോ. അപ്പം എല്ലാവർക്കും നമുക്ക് യോഗയിലോട്ട് പോകാം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിന്ന് യോഗാസനം, 5 യോഗാസനങ്ങൾ 5 ആസനങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. യോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഉണർവ് ചെയ്യും, നമ്മുടെ ശരീരത്തിന് മയങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെ ഉണർത്തിയെടുക്കും, നല്ല ആരോഗ്യമുണ്ടാവും. അതിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകം നമ്മൾ ഫലപുഷ്ടമായ ആഹാരങ്ങൾ കഴിക്കണം, നമ്മളുടെ ജീവിതശൈലിക്ക് തന്നെ ഒരു മാറ്റം വരുത്തണം, നല്ല സന്തോഷകരമായ ജീവിതമായിരിക്കണം. ഇതെല്ലാം യോഗയിലൂടെ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ മറ്റൊന്നും ചിന്തിക്കാതെ നമ്മൾ യോഗ ചെയ്ത് മുമ്പോട്ട് പോകണം. ഞാനും ഇന്ന് തൊട്ട് എന്നും ചെയ്യുന്നുണ്ട്. കർശനമായിട്ട് ചില ദിവസം ഞാൻ മുടക്കാറുണ്ട്. ഇന്ന് തൊട്ട് കർശനമായിട്ട് എൻ്റെ വണ്ണം കൂടി ഇച്ചിരി കുറയ്ക്കണം എനിക്ക്. അതുകൊണ്ട് ഈ 5 ആസനങ്ങൾ നമുക്ക് ഡെയിലി ചെയ്തു തുടങ്ങാം. എല്ലാവരും എൻ്റെ ഒപ്പം പോരെ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ അതിപ്പോ പറയണ്ടല്ലേ, നമ്മുടെ യോഗയെ കുറിച്ചല്ലേ നമ്മൾ പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഒന്നിച്ചു പോകാം നമ്മുടെ യോഗ ചെയ്യാൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഏതാണ് നമുക്ക് കാണിച്ചത്. അപ്പൊ നമ്മൾ ഇന്ന് യോഗ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞ യോഗയിലെ നമ്മുടെ 5 യോഗാസനങ്ങളാണ് നമ്മളിന്ന് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ പാദഹസ്താസനം ഫസ്റ്റ് വൺ, പാദഹസ്താസനം. പാദഹസ്താസനം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ആയിട്ട് നിൽക്കുക, ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് ഇപ്പോ മാങ്ങാപ്പഴം കേട്ടോ, ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് ശ്വാസം എടുത്തോണ്ട് കൈകൾ ഉയർത്തുക, ശ്വാസം വിട്ടോണ്ട് താഴോട്ട് കാലിലോട്ട് പിടിക്കുക. പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കാലിന്റെ പുറവശത്ത് പിടിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ശ്വാസം വിടുക, നോർമൽ ശ്വാസം. എത്ര നേരം നിൽക്കാൻ പറ്റുന്നോ അത്ര നിൽക്കുക. ഒരു 30 സെക്കൻഡ്സ് ശ്വാസം എടുത്തോണ്ട് വെള്ളോട്ട് വെക്കുക, നോർമൽ ബ്രീതിങ്. മനസ്സിലായോ പാദഹസ്താസനം? മനസ്സിലായല്ലോ, ഇതാണ് പാദഹസ്താസനം. ഇനി അടുത്ത ആസനം കാണിച്ചു തരാം. നെക്സ്റ്റ് വൺ ഭുജംഗാസനം.
ഭുജംഗാസനമാണ് നമ്മൾ അടുത്ത് കാണിക്കുന്നത്. ഭുജംഗാസനത്തിന് നമ്മൾ കമന്ന് കിടക്കുക. നിങ്ങൾക്ക് കാണാനാണ് ഞാനിവിടെ മുറ്റത്ത് എടുത്തേക്കുന്നത് കേട്ടോ. കമന്ന് എങ്ങനെ കിടക്കണ്ടേ, എന്താ ഇങ്ങനെ വയറെല്ലാം അക അടിപ്പിച്ച കാലിന്റെ ഉപ്പൂറ്റി ഒക്കെ ശ്രദ്ധിച്ചോണേ, ഇങ്ങനെ കിടക്കണം. പിന്നെ രണ്ട് കൈയും നമ്മുടെ നെഞ്ചിന്റെ രണ്ട് സൈഡിലായിട്ട് കുത്തി വെക്കുക. ശ്വാസം എടുത്തോണ്ട് പുക്കള് വരെ ഇങ്ങനെ പൊങ്ങാവുള്ളൂ കേട്ടോ. ഇത്ര വരെ ശ്വാസം എടുത്തോണ്ട് വെക്കുക. ആദ്യമൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായവർക്ക് വീണ്ടും ശ്വാസം വിട്ടോണ്ട് താഴെ വരിക. വീണ്ടും ശ്വാസം എടുത്തോണ്ട് ഇത്ര വരെ പൊങ്ങുക. അങ്ങനെ ചെയ്യുക. വലിയ പാടില്ലാത്തവർ ചെയ്തോണ്ടിരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അപ്പം ഫസ്റ്റിലത്തെ അങ്ങനെ ഭുജംഗാസനം അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ചേട്ടൻ വന്നപ്പോഴത്തേക്ക് എഴുന്നേറ്റാണ്. അങ്ങനെ പറ്റാത്തവർക്കാണെങ്കിൽ അല്ല, എളുപ്പം ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ശ്വാസം എടുത്തോണ്ട് ഒരു മിനിറ്റോളം നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നോർമൽ ബ്രീത്തിങ് ചെയ്യുക. പറ്റുന്നത്രയും കേട്ടോ, ശ്വാസം വിട്ടോണ്ട് താഴോട്ട് കിടക്കുക. കാല് രണ്ടും ഇങ്ങനെ അകത്തി വെക്കുക. റിലാക്സ് ചെയ്യുക. മനസ്സിലായല്ലോ, ഇതാണ് ഭുജംഗാസനം. ഇനി അടുത്ത സ്റ്റെപ്പ്. ഇനി അടുത്തത് അടുത്ത ആസനം ശലഭാസനം. അതായത് അർത്ഥ ശലഭാസനം. നമ്മൾ ഇങ്ങനെ തന്നെ കിടക്കുക. നമ്മൾ നേരത്തെ കിടന്ന പോലെ തന്നെ കിടക്കുക. കൈ കൈ ഇങ്ങനെ വെച്ച് നേരെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കിടക്കുക. കൈകൾ രണ്ടും നമ്മുടെ ഇതിന്റെ തൊടയുടെ അവിടെ രണ്ട് കൈയും ചേർത്ത് വെക്കുക. ശ്വാസം എടുത്തോണ്ട് ശ്വാസം എടുത്തോണ്ട് ഒരു വലത്ത് കാല ആദ്യം വെക്കുക. ശ്വാസം വിട്ടോണ്ട് താഴോട്ട് വെക്കുക. ഇനി ശ്വാസം എടുത്തോണ്ട് ഇടത്ത് കാല് വെക്കുക. ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ മേളി ഇങ്ങനെ പിടിച്ചോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസം വിട്ടോണ്ടിരിക്കാം കേട്ടോ. പറ്റുന്ന അത്രയും ചെയ്യുക. എന്നിട്ട് താഴോട്ട് ശ്വാസം എടുത്തോണ്ട് ചെയ്യുക. പിന്നെ കൈ എടുക്കുക, രണ്ടു കാലും അകത്തി വെക്കുക. റിലാക്സ്. മകരാസന റിലാക്സ്. മകരാസനത്തിൽ കിടന്നുകൊണ്ട് റിലാക്സ് ചെയ്യാം. വീണ്ടും പൂർണ്ണ ശലഭാസനം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ തന്നെ കിടക്കുക. കൈ ചുരുട്ടി നമ്മുടെ തൊടയുടെ ഇട രണ്ട് കൈയും വെക്കുക. വലത്തുകാല് രണ്ടും വെക്കുക. ശ്വാസം വിട്ടോണ്ട് തല വെക്കല്ലോ കേട്ടോ, തല വെക്കുക ചെയ്ത് നിങ്ങളത് പറയാൻ വേണ്ടി ഞാൻ തല വെക്കുന്നേ. വീണ്ടും ശ്വാസം എടുത്തോണ്ട് കാല് പൊക്കുക. ശ്വാസം വിട്ടോണ്ട് താഴുക. കൈകൾ എടുക്കുക, ഇങ്ങനെ എടുക്കുക. കാലകത്തുക. റിലാക്സ്. അറിയാലോ, മനസ്സിലായല്ലോ. പൂർണ്ണ ശലഭാസനം, അർത്ഥ ശലഭാസനം. നെക്സ്റ്റ് വൺ. അടുത്തത് നമ്മള് ധനുരാസനം. ധനുരാസനം എങ്ങനെയാന്ന് വെച്ചാ നമ്മൾ അങ്ങനെ തന്നെ കിടക്കുക. എല്ലാത്തിനും ഇങ്ങനെ ആട്ടോ. അതായത് വയറ് കുറയാനുള്ള ഒറ്റ മാർഗം ഇതാട്ടോ. അഞ്ചെണ്ണം നല്ല സൂപ്പറാണ് വയറ് കുറയാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ തന്നെ കിടക്കുക. നിങ്ങളുടെ വലത്തുകാല് വലത്ത് കൈയെ പിടിക്കുക, ഇടത്തുകാല് ഇടത്ത് കൈയെ പിടിക്കുക. എന്നിട്ട് ശ്വാസം എടുത്തോണ്ട് വയറിന്റെ അവിടം വരെ, നെഞ്ചിന്റെ അവിടം വരെ പൊങ്ങണം. കണ്ടോ, നോർമൽ ബ്രീത്തിങ് ചെയ്തുകൊണ്ട് കുറച്ചു നേരം നിൽക്കുക. ശ്വാസം വിട്ടോണ്ട് താഴോട്ട്
വീണ്ടും ശ്വാസം എടുത്തോണ്ട് ഇങ്ങനൊക്കെ കാലടുപ്പിക്ക് കുറച്ചാകുമ്പോ കാലിങ്ങനെ അടുത്ത് വരും കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യാം കണ്ടോ, വില്ല് പോലെ നിക്കണം കണ്ടല്ലോ. വീണ്ടും പതുക്കെ ചെയ്യുക, റിലാക്സ് ചെയ്യുക, ഇങ്ങനെ അടക്കുക, കാലകത്തുക. മനസ്സിലായില്ല എല്ലാവർക്കും? അടുത്തതാ കാണിച്ചു തരാം. അടുത്തത് സേതു ബന്ധാസനം കേട്ടല്ലോ. സേതു ബന്ധാസനം, മലന്ന് കിടക്കുക, മലന്ന് കിടക്കുക, നേരെ ശരിയായ രീതിയിൽ കിടക്കുക, രണ്ടു കാലും കുത്തി വെക്കുക, കുത്തി ഇങ്ങനെ നിർത്തുക, പിന്നെ ഈ രണ്ട് കൈയും ഇവിടെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മുടെ ഇത്രയും ഭാഗം മാത്രം പൊക്കുക, ശ്വാസം എടുത്തോണ്ട്, ശ്വാസം വിട്ടോണ്ട് താഴോട്ട് വെക്കുക. വീണ്ടും ശ്വാസം എടുത്തോണ്ട് ഇത്രയും പൊക്കുക. വീണ്ടും ശ്വാസം എടുത്തോണ്ട് താഴെ വെക്കുക. വീണ്ടും ശ്വാസം എടുത്തോണ്ട് ഇങ്ങനെ വെക്കുക. റിലാക്സ് ചെയ്യുക. നല്ല കൈയൊക്കെ അകത്തി കാലൊക്കെ അകത്തി ശവാസനത്തിൽ കിടക്കുക. ശവാസനത്തിൽ വേണം റിലാക്സ് ചെയ്യാൻ. എന്നിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ട് നോർമൽ ബ്രീത്തിങ് ചെയ്യുക. നമ്മൾ ഇത്രയും നേരം ചെയ്ത് എല്ലാം നമ്മൾ ആലോചിച്ച് നമ്മുടെ ശ്വാസത്തിനെല്ലാം ആലോചിച്ച് അങ്ങനെ കുറച്ച് നേരം കിടക്കുക. ചെരിഞ്ഞ് എഴുന്നേൽക്കുക. അപ്പൊ നമ്മുടെ യോഗ എന്ന് പറഞ്ഞ ഇന്നത്തെ യോഗ, ഈ അഞ്ച് യോഗ ഇത് ചെയ്യണം. ഡെയിലി നിങ്ങൾ ചെയ്തിരിക്കണം. ഏറ്റവും ബെസ്റ്റ്, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഞാൻ ഇന്ന് തൊട്ട് ഡെയിലി ഇത്ര അഞ്ചെണ്ണം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കണ്ണൊക്കെ അടച്ച് നമ്മുടെ നേരത്തെ ഇതറിയാലോ എല്ലാവർക്കും, എല്ലാം ഇങ്ങനെ തൂത്ത് വിടുക. ലോക സുഖിനോ ഭവന്തു, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഏത് നാമം നിങ്ങൾക്ക് അറിയാന്ന് വെച്ചാൽ ആ നാമം ചെയ്യുക കേട്ടല്ലോ. എന്നിട്ട് വേണം ഇങ്ങനെ തിരുമി ഇതൊക്കെ ചെയ്യാൻ കേട്ടല്ലോ. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഇന്നത്തെ കാണുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം. ടാറ്റാ.